കൂടിക്കാഴ്ച വിവാദത്തിൽ CPM ഇ പി ജയരാജനെ തൊടാത്തത് അഴിമതിയുടെ കൊട്ടാരം കത്തുമെന്ന ഭയം കൊണ്ടാണെന്ന് കെ സുധാകരൻ. EPA തൊട്ടാൽ പിണറായി വിജയൻ അടക്കം അകത്തു പോകേണ്ടി വരും. EPA നോവിക്കുന്ന ഒന്നും CPM നേതൃത്വം ചെയ്യില്ലെന്നും കെ സുധാകരൻ പറയുന്നു. വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPM ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, ഇന്നലെ സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയത്? എന്തോ ഒരു മനസ്സമാധാനത്തിലാ ഒരാളെ പോക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ അടക്കം കാത്തു കൊണ്ടി വരും. സജോ ദേവസ്യ തത്സമയം ചേരുകയാണ്. സജോ, കെ സുധാകരൻ പറയുന്നത് ആലോചിച്ച് തന്നെ പറയുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. പറയും. എസ്കെൻ, ഗുഡ് മോർണിംഗ്. EP ജയരാജൻ BJPയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനുമൊക്കെ ഉന്നയിച്ചത്. ഒപ്പം അദ്ദേഹം പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന തിരഞ്ഞെടുപ്പ് ദിനത്തിൽ നടത്തിയ വെളിപ്പെടുത്തലും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കും വഴിമാറിയിരുന്നു. അതിന് പിന്നാലെ CPIM സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. EPയെ കൈവിടാതിരിക്കുക എന്ന നിലപാട് തന്നെയാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. EPക്ക് ക്ലീൻ ചിറ്റ് നൽകി CPIM സംസ്ഥാന സെക്രട്ടറി പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അതിൽ EPക്ക് ജാഗ്രത കുറവുണ്ടായി. അക്കാര്യത്തിൽ നന്ദകുമാർ അടക്കമുള്ള ആളുകളുമായുള്ള സൗഹൃദം അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം, അത്തരം പിഴവുകൾ അങ്ങനെയുള്ള തിരുത്തലുകൾ നിർദ്ദേശിക്കുകയും നിയമനടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രന് ശേഷം ഉന്നയിച്ച കെ സുധാകരൻ നിലപാട് വ്യക്തമാക്കിയത് EP ജയരാജനെ തൊട്ടാൽ അഴിമതിയുടെ പ്രധാനപ്പെട്ട കൊട്ടാരം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് EP ജയരാജൻ. അങ്ങനെ ഒരാളെ തൊട്ടാൽ ആ കൊട്ടാരം മുഴുവൻ കത്തും, പിണറായി വിജയൻ അടക്കം അകത്തു പോകും. ഏതെങ്കിലും നിലയ്ക്ക് EPക്കെതിരെ നടപടി എടുക്കില്ല എന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്. മറ്റു പല ആളുകളും അതിൻ്റെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വിജയ് ശ്രീലാളി ഇതിനായി മടങ്ങുന്നതുപോലെയാണ് അദ്ദേഹം പോയത്. ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹം പറയുന്നു. അതായത് ഇക്കാര്യത്തിൽ EP ജയരാജനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. EP ജയരാജൻ ഇത്തരത്തിലുള്ള കച്ചവട ബന്ധങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന ആളാണ്. അങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് കൂടി ഈ കാര്യങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പരിശ്രമമൊക്കെയാണ്. തികച്ചും രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ്. പക്ഷേ അത്തരം ആരോപണങ്ങൾ തുടർച്ചയായി കെ സുധാകരനും BJPയിലെ ശോഭാ സുരേന്ദ്രനുമൊക്കെ തുടർച്ചയായി ഉന്നയിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. EPക്കെതിരെ എന്തെങ്കിലും നടപടി ഇപ്പോൾ ഉണ്ടാകില്ല. തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇനി എന്തെങ്കിലും നടപടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്തും തുടരും. അക്കാര്യത്തിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകില്ല, അങ്ങനെ ഒരു നടപടിയും ഉണ്ടാകില്ല. അതിനിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്. കേന്ദ്ര കമ്മിറ്റിയിലേക്കൊക്കെയാണ് പിന്നീട് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അക്കാര്യം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ EPക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന CPM നിലപാടിനെ അതിരൂക്ഷ ഭാഷയിൽ രാഷ്ട്രീയമായി വിമർശിക്കുകയാണ് കെ സുധാകരൻ. SK ഓക്കേ, താങ്ക് യു സജു ദേവസ്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.